എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നെറ്റ് കയറുന്നവർക്ക് വേണ്ടിയിട്ട് അത് മാറാനായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് നമുക്കതിനാദ്യം വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഉലുവ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലെടുത്ത് ഞാൻ പൊടിച്ച് വെക്കുകയാണ് ചെയ്യണേ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ അല്ലാതെ എപ്പോഴും എപ്പോഴും ഉലുവ നമുക്ക് പൊടിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഇത്തവണ കുറച്ച് കൂടുതലെടുത്ത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇപ്പോൾ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് അത് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിച്ചാലും നല്ലതാണ് ഇതുപോലെ പൗഡറായിട്ട് എടുത്ത് ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ് കൂടുതലും ഈ അപ്പോൾ പൗഡർ കൂടുതലായിട്ട് നല്ലത് ഈ നെറ്റ് കയറുന്നവർക്കാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്കിത് വേറൊരു ബൗളിൽ ഇട്ട് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ടീസ്പൂണോളാണ് എടുക്കുന്നത് ഒന്നര ടീസ്പൂണാണ് എടുക്കുന്നത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം മതി കാരണം നെറ്റ് കയറുന്ന ഒരു ഏരിയയിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ മുടികളെല്ലാവർക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അളവ് മാത്രം അതിലേക്ക് എടുത്താൽ മതി അതിന് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോവരുത് കുറച്ച് വെള്ളം നമ്മൾ ചേർക്കാനിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ആ പൊടി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും അപ്പോൾ അത് മറായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് കട്ട് എങ്ങനെ കട്ട് ചെയ്തിൽ ഇരിക്കരുത് എന്നാൽ ഒത്തിരി ലൂസായിട്ടും ഇരിക്കരുത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ എടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണോ കയ്യിലുള്ള അത് എടുക്കുക ഇനിയിപ്പോൾ ഒലിവ് ഇല്ലാത്തവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താലും മതി ഒലിവ് ഓയിലാണ് കുറച്ചും കൂടി നല്ലത് ഈ രണ്ട് മിക്സും കൂടി ചെയ് എടുത്തിട്ട് നമ്മുടെ നെറ്റ് നെറ്റിലേറുന്ന ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ ഒലിവ് ഓയിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു തിക്ക് ആയിട്ട് വരും അപ്പം നമ്മൾ ഇച്ചിരി ആയിട്ടാണ് മിക്സ് ഇരിക്കണമെങ്കിലും നമ്മൾ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല തിക്ക് ായിട്ടത് വരും എന്നിട്ട് ഇത് നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് ഇത് ചെയ്തു കൊടുക്കുക അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കിടക്കുന്നതിന് മുന്നേ വേണ്ട നമ്മൾ മോർണിംഗ് എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടണേന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യ കാരണം ഇത് നെറ്റിയുടെ ആ ഭാഗത്താണ് നമ്മൾ അപ്ലൈ ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ മോർണിങ്ങോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടണേ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണു അപ്പോൾ എന്താണെങ്കിലും വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒലുവ അത്രയ്ക്കും നല്ലതാണ് കാരണം നമ്മുടെ ഒത്തിരി ആ ഒരു ഏരിയയിൽ ഹെയർ ലോസ് ഒക്കെ വരുന്നവർക്ക് ഒത്തിരി ഈ ഒരു ഫെനിഗ്രി പൗഡർ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം